വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ ഇന്ന് സെപ്റ്റംബർ വ്യാഴം ും വിശേഷും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന മൃഗങ്ങളെ ക്വാറന്റൈൻ ചെയ്യുന്നതിന് ഖത്തർ രണ്ട് പടുകൂറ്റൻ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു ഹമദ് തുറമുഖത്തിന് സമീപം മിസ ഈദിലും അൽ റുവസ് തുറമുഖത്തിന് സമീപം അൽ ഷമാമിലും നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുടെ പണി മാസങ്ങൾക്കകം പൂർത്തിയാകും മേഖലയിൽ തന്നെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുകൂടി നിർമ്മിക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ രാജ്യത്തെ കയറ്റുമതി ഇറക്കുമതി ശേഷിയെ വലിയ തോതിൽ സഹായിക്കുന്നതാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്നതാവും ഇവ ഇറക്കുമതി ചെയ്യുന്ന മൃഗങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ ഈ കേന്ദ്രങ്ങൾ സഹായിക്കും അറവുശാല ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ഉണ്ടാവും തുറമുഖത്തിന് സമീപം ഒരുക്കുന്ന കേന്ദ്രത്തിൽ ആടുകൾ രണ്ടായിരം ഒട്ടകങ്ങൾ പശുക്കൾ എന്നിവയെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എമർജൻസി വെറ്റണറി ക്ലിനിക് വെറ്റണറി ലബോറട്ടറി ഓട്ടോപിസി റൂം സ്റ്റോറേജ് സംവിധാനം തുടങ്ങിയവ ഇവിടെയുണ്ട് അറുനൂറ് ആടുകൾ നൂറ് ഒട്ടകങ്ങൾ നൂറ് പശുക്കൾ എന്നിവയെ ഒരു ദിവസം അറുത്ത് ഇറച്ചിയേക്കാനാവും റുവൈസ് തുറമുഖ ക്വാറന്റൈൻ പതിനാറായിരം ആടുകൾ ആയിരത്തി അറുനൂറ് ഒട്ടകങ്ങൾ രണ്ടായിരത്തി അറുനൂറ് പശുക്കൾ എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത് പക്ഷികൾക്കുള്ള പ്രത്യേക സൗകര്യം ഈ കേന്ദ്രത്തിലുണ്ട് ആപ്പിന്റെ സഹായത്തോടെ വീട്ടിലെത്തി മാലിന്യം ശേഖരിക്കുന്ന നൂതന പദ്ധതിക്ക് അബുദാബിയിൽ തുടക്കമായി ആപ്പ് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമാകുന്നവർക്ക് സമ്മാനവും ലഭിക്കും മാലിന്യമുണ്ടെന്ന് ആപ്പിലൂടെ അറിയിച്ചാൽ വീട്ടുപടികളെത്തി മാലിന്യം ശേഖരിക്കും ഇതുവഴി വീടുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതും പരിസ്ഥിതി മലിനീകരണവും ഒഴിവാക്കാമെന്ന് അധികൃതർ അറിയിച്ചു സൗജന്യ സേവനം ഉപയോഗപ്പെടുത്തി വീടും പരിസരവും മലിനമുക്തമാക്കാം വയോലിയ മിഡിൽ ഈസ്റ്റ് ആണ് നൂതന സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് പുനരുപയോഗ വസ്തുക്കളാണ് പ്രധാനമായും ശേഖരിക്കുന്നത് ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ പേ സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആപ്പിൽ മേൽവിലാസം നൽകിയാൽ സംഘം വീട്ടിലെത്തും മാലിന്യത്തിന്റെ ഭാരത്തിന് ആനുപാതികമായി പോയിന്റും നേടാം ഒരു കിലോ മാലിനത്തിന് ആയിരം പോയിന്റ് ലഭിക്കും അഞ്ച് കിലോ അതായത് അയ്യായിരം പോയിന്റോ ഇരുപത് ദീർഘത്തിന്റെ വൗച്ചറോ ലഭിക്കും ഇതുപയോഗിച്ച് കാരിഫോർ അലൈൻ വാട്ടർ എന്നിവിടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഷാർജയിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ ഷാർജ എമിറേറ്റിലൂടെ നീളമുള്ള റോഡുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത് ചെറിയ അപകടങ്ങൾ രേഖപ്പെടുത്തിയതായി ഷാർജ പോലീസ് അറിയിച്ചു സെപ്റ്റംബർ രണ്ടിന് മുന്നൂറ്റി പതിനേഴ് അപകടങ്ങൾ നടന്നത് ഒരു ദിവസത്തിലെ ഏറ്റവും ഉയർന്ന സംഖ്യയായി രേഖപ്പെടുത്തി വാഹനങ്ങൾക്കിടയിൽ മതിയായ അകലം പാലിക്കാത്തതാണ് അറുപത് ശതമാനത്തോളം അപകടങ്ങൾക്കും കാരണമായത് മിക്കതും സംഭവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകിട്ട് ആറു മണിക്കും ഇടയിലാണ് റോഡുകൾക്കിടയിൽ വാഹനങ്ങളുടെയും ബസ്സുകളുടെയും എണ്ണം കൂടിയതിനാലാണ് ട്രാഫിക്കുകളുടെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നും ഷാർജ പോലീസ് പറഞ്ഞു ഡ്രൈവർമാർ സ്കൂളിലേക്ക് പോകാനും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ തിരക്ക് കൂട്ടിയതും ചില റോഡുകളിൽ തിരക്കിന് കാരണമായി സെപ്റ്റംബർ രണ്ടിന് ഷാർജയിൽ അപകടങ്ങൾ നടന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ഈ നമ്പർ കണക്കിലെടുക്കണമെന്നും അവരുടെ സുരക്ഷയും എല്ലാ റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷയും നിലനിർത്താൻ അവർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും അനുസരിക്കുകയും വേണമെന്നും ഷാർജ പോലീസ് നിർദ്ദേശിച്ചു ഖത്തറിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പാർട്ട് ടൈം ജോലി അനുവദിക്കുന്നതിനുള്ള കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൾ അസീസ് അൽ താനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രിയും കാബിനറ്റ് കാര്യങ്ങളുടെ ആക്ടിംഗ് മന്ത്രിയുമായ അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് ബിൻ തുർക്കി അൽ സുബെയാണ് സർക്കാർ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജോലിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും സംബന്ധിച്ച കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചത് കത്തിരി ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കുട്ടികൾക്കും ഒപ്പം സ്ത്രീകൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനും നിയമം സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു കുവൈറ്റിൽ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് പുതിയ നിബന്ധന ഏർപ്പെടുത്തി പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നതാണ് പുതിയ നിബന്ധന ആഭ്യന്തര മന്ത്രാലയത്തിലെ കാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സായിഖ് ആണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത് വാഹനം വാങ്ങിയ വ്യക്തി എങ്ങനെയാണ് പണം അടച്ചതെന്ന് പരിശോധിച്ചു ഉറപ്പിക്കുന്നതുവരെ ഉടമസ്ഥാവകാശം മാറ്റി നൽകരുതെന്നതാണ് ഉത്തരവ് പണം കൈമാറിയതായി തെളിയിക്കാൻ അപേക്ഷകൻ ബാങ്ക് ചെക്കിന്റെ പകർപ്പോ ട്രാൻസ്ഫർ രസീതോ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അടുത്തിടെയായി രാജ്യത്ത് ആഡംബര വാഹന വില്പനകളുടെ മറവിൽ പണം വെളുപ്പിക്കൽ നടക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് തടയുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിബന്ധന ഏർപ്പെടുത്തിയതെന്നാണ് സൂചന സൌദിയിലെ വ്യാജ തൊഴിൽ കാർഡ് ഉപയോഗിച്ച് തൊഴിൽ ചെയ്ത വിദേശികൾ പിടിയിലായി ഏഷ്യൻ രാജ്യക്കാരായ പന്ത്രണ്ട് തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് സൗദി തൊഴിൽ മന്ത്രാലയവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായിരിക്കുന്നത് റിയാദിൽ ഒരു കോൺട്രാക്ടി കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിനും ബന്ധപ്പെട്ട കമ്പനിയെ വിളിച്ചു വിളിച്ചുവരുത്തുന്നതിനും പിടിയിലായ തൊഴിലാളികളെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി സ്പോൺസറിൽ നിന്നും ചാടിപ്പോയവരെ മറ്റു സ്ഥാപനങ്ങളിൽ ശുചീകരണ ജോലിക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘം എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പിടിയിലായതെന്ന് റിയാദ് മേഖലാ തൊഴിൽ മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ് മേധാവി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള വ്യക്തമാക്കി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിട്ടീഷ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ പി സി ആർ പരിശോധനാ ഫലം അനുസരിച്ച് പുറത്തിറങ്ങാവൂ എന്ന് അധികൃതർ റിട്ടിഷ് രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തുന്നവർ വാക്സിനേഷൻ പൂർത്തീകരിച്ച് ഹോട്ടൽ ക്വാറന്റൈൻ ഇല്ലെങ്കിലും ഖത്തറിലെത്തിനകം പി സി ആർ പരിശോധന നടത്തണമെന്നതാണ് വ്യവസ്ഥ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററുകളിലോ അംഗീകൃത പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ ഈ പരിശോധന റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും പാസ്പോർട്ടുകളിൽ എമിഗ്രേഷനിൽ നിന്നും ഇത് സംബന്ധമായ സ്റ്റിക്കർ പതിപ്പിക്കുന്നതാണ് കൂടാതെ മുപ്പത്തി ആറ് മണിക്കൂറിനകം പി സി ആർ പരിശോധന നടത്തണമെന്നും ഇത്തിറാസ് സ്റ്റാറ്റസ് നോക്കി മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും നിർദ്ദേശിക്കുന്ന അയക്കുന്നുണ്ട് റെഡ് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തുന്നവരുടെ ഇതിഹാസ് പി സി ആർ ഫലം വരുന്നതുവരെ അതിനാലാണ് പി സി ആർ ഫലം വന്ന ശേഷമേ പുറത്തിറങ്ങാവൂ എന്ന് നിർദ്ദേശിക്കുന്നത് ഇത്തിറാസിൽ നിറമുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് ക്വാറന്റൈൻ വ്യവസ്ഥകളുടെ ലംഘനമായാണ് കണക്കാക്കുക രണ്ടു ലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണിത് ദുബൈലെ സർക്കാർ സേവനദാതാക്കളായ ഇ സി എച്ച് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഇനി എസ്പോ രണ്ടായിരത്തി ഇരുപത് പാസ്പോർട്ട് സൗജന്യമായി നേടാം വരും ദിവസങ്ങളിൽ ഇസിഎച്ചിലൂടെ ദുബായിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും ഗോൾഡൻ വിസ സ്വന്തമാക്കിയവർക്കും എസ്പോ രണ്ടായിരത്തി ഇരുപത് സന്ദർശിക്കുന്നതിനുള്ള ഡേ ഫാമിലി പ്രീമിയം വി ഐ പി പാർക്കിംഗ് പാസുകൾ എന്നിവ സൗജന്യമായി നൽകുമെന്നും സിഇഒ ഇക്ബാൽ മാർക്കോണി പറഞ്ഞു ഇ സി എച്ചിൽ നടന്ന ചടങ്ങിൽ ആദ്യ എസ്പോ പാസ്പോർട്ടിൻ്റെയും പാസിന്റെയും കൈമാറ്റ ചടങ്ങ് ഗായകൻ അജയ് ഗോപാൽ നിർവഹിച്ചു നൂറ് ശതമാനം ഉടമസ്ഥതയിൽ ദുബായ് സ്പെയർ പാർട്സ് ലൈസൻസ് തുറന്ന മാധവൻ നിബീഷിന് ആദ്യ എസ്പോ പാസും പാസ്പോർട്ടും കൈമാറി കുവൈറ്റ് എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് എല്ലാ യാത്രക്കാരും ഷ്ലോനിക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് സിവിൽ ഏവിയേഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നും ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്നില്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വെബ് ലിങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അംഗീകാരം നേടണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കുവൈറ്റിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചവർ ഇമ്യൂണൽ ആപ്പിലോ മൊബൈൽ ഐ ഡി ആപ്പിലോ ഡൗൺലോഡ് ചെയ്ത് ഗ്രീൻ സിഗ്നൽ കാണിച്ചിരിക്കണം ഇന്ത്യയും ബഹ്റിനും തമ്മിൽ എയർ ബബിൾ കരാർ പ്രകാരമുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചത് നിലവിൽ വന്നു ഇനി മുതൽ എയർ ഇന്ത്യയും ഗൾഫ് എയറും ദിവസവും രണ്ട് സർവീസ് വിധം നടത്തും ബംഗളൂരിൽ നിന്നും കൊച്ചി വഴി പുതുതായി ആരംഭിച്ച എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം ബുധനാഴ്ച ബഹ്റിൽ എത്തി എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്നും ബഹ്റിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസ് നടത്തിയിരുന്നത് ഇനി മുതൽ നാലാക്കും ഹൈദരാബാദിൽ നിന്നും ഒരു സർവീസ് നടത്തിയിരുന്നത് രണ്ടായി വർദ്ധിപ്പിച്ചു ബംഗളൂരിൽ നിന്നും കൊച്ചി വഴിയുള്ള പുതിയ സർവീസ് ബുധൻ ശനി ദിവസങ്ങളിൽ നടത്തുന്നതാണ് ബഹ്റിൽ നിന്നും കോഴിക്കോട് വഴി മുംബൈയിലേക്ക് മാസത്തിൽ രണ്ട് സർവീസ് നടത്തിയിരുന്നത് ആഴ്ചയിൽ രണ്ട് എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വ്യാഴം ഞായർ ദിവസങ്ങളായിരിക്കും ഈ സർവീസ് എന്നാൽ മുംബൈയിൽ നിന്നും ബഹറിലേക്ക് നേരിട്ടായിരിക്കും സർവീസ് ഉണ്ടാകുക ഗൾഫെയർ തിരുവനന്തപുരത്തു നിന്നും ഒരു സർവീസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടായി ഉയർത്തി ഇനി മുതൽ ഞായർ ചുവ ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും കൊച്ചിയിൽ നിന്നും രണ്ട് സർവീസ് ഉണ്ടായിരുന്നത് മൂന്നാകും ചുവ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഇത് കോഴിക്കോട് നിന്നുള്ള സർവീസിൽ വർധനവ് വന്നിട്ടില്ല മുംബൈയിൽ നിന്നും ബുധൻ ശനി ദിവസങ്ങളിലും ഡൽഹിയിൽ നിന്ന് വ്യാഴം ബംഗളൂരിൽ നിന്ന് തിങ്കൾ ഹൈദരാബാദിൽ നിന്നും വെള്ളി ദിവസങ്ങളിലും സർവീസ് ഉണ്ടാകും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇന്ത്യയും ബഹ്റിനും തമ്മിൽ എയർ ബബിൾ പ്രകാരമുള്ള വിമാന സർവീസ് ആരംഭിച്ചത് ഇതോടുകൂടി ഇന്നത്തെ കൂടുതൽ വാർത്തകളുമായി നാളെ സായനകല ഫിനോസ് കാണാം നമസ്കാരം